ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ 5 പാഠങ്ങളിലെ പഴയ നിയമ കാലഘട്ടത്തെ പ്രവർത്തനങ്ങളും മോശ ഇസ്രായേൽ മക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നതും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഈ ആഴ്ച നമ്മുടെ കർത്താവ് പറഞ്ഞ ജനങ്ങളെ പ്രബോധിപ്പിച്ച ഉപമകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. യേശു തമ്പുരാൻ ജനങ്ങളെ പഠിപ്പിച്ചത് എല്ലാ കഥകളിലൂടെയായിരുന്നു. ചെറു ചെറു കഥകൾ, എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ അനേകം അർത്ഥധനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള കഥകളിലൂടെയാണ് യേശു തമ്പുരാൻ പഠിപ്പിച്ചത്. എല്ലാവർക്കും കഥ കേൾക്കുവാൻ ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ യേശു തമ്പുരാൻ എത്രയോ കഥകൾ പറഞ്ഞു. ശബരിയാകാരന്റെ കഥ, കാണാതെ പോയ ആടിന്റെ കഥ, വിധക്കാരന്റെ കഥ, അതുപോലെ തന്നെ കടുകുമണി, ഉപ്പ്, ഇതിനെയൊക്കെ സൂചനയിലൂടെ വലിയ സന്ദേശങ്ങൾ യേശു തമ്പുരാൻ നൽകുന്നുണ്ട്. നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് വിതയ്ക്കുന്നവന്റെ ഉപമയാണ്. വളരെ ചെറിയ ഒരു ഉപമയാണ്, എന്നാൽ വലിയ അർത്ഥങ്ങളും ഇതിനുണ്ട്. ഒരു ദിവസം ഒരു വിതക്കാരൻ, നമുക്കറിയാം കർഷകൻ അല്ലേ, പറമ്പിൽ വിത്ത് വിതയ്ക്കുവാൻ പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആ വിത്ത് ഇങ്ങനെ വാരി വിതറി. അപ്പോൾ വിത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വാരി വിതറുകയാണ്. അങ്ങനെ കർഷകൻ വിത്ത് വാരി വിതറിയപ്പോൾ ഇത് 4 സ്ഥലത്താണ് വീണത്. 1-ാമത് വീണത് വഴിയരികെ വിത്ത് വീണ്, പാറപ്പുറത്ത് വിത്ത് വീണു, മുള്ളിനിടയിൽ വിത്ത് വീണു, നല്ല നിലത്തും കുറച്ച് വിത്ത് വീണു. എവിടെയൊക്കെയാ? വഴിയരികിൽ, പാറപ്പുറത്ത്, മുള്ളിനിടയിൽ, നല്ല നിലത്ത്. അപ്പോൾ വഴിയരികിൽ വീണ വിത്ത് പറവകൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി. വഴി സൈഡിലൂടെ കുറച്ച് വിത്തെടുത്ത്, കുറച്ച് അരി എടുത്തിട്ട് നമുക്കറിയാം കാക്കകളൊക്കെ കൂട്ടപാട് വന്ന് കൊത്തി തിന്നു. അതുപോലെ ഈ വഴിയരികിൽ വീണ വിത്ത് പക്ഷികൾ വന്ന് കൊത്തി തിന്നു. പാറപ്പുറത്ത് വീണ വിത്ത്, അത് നമുക്കറിയാം പാറപ്പുറത്ത് വേരിറങ്ങാൻ സ്ഥലമില്ല, ഇച്ചിരി മണ്ണിൻ്റെ അകത്താണ് വീണത്. അത് മുളച്ചു വന്നെങ്കിലും വേരിറങ്ങായിയാൽ അത് വാടിപ്പോയി. പിന്നെ വീണത് മുള്ളിനിടയിലാണ്, അത് കിളുത്തു വന്നു, എന്നാൽ മുള്ളതിനെ ഞെരുക്കിക്കളഞ്ഞു. നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനിയായി ഫലം നൽകി. അപ്പോൾ നല്ല നിലത്ത് വീണ വിത്തുകളാണ് വലിയ ഫലങ്ങൾ നൽകിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ കർഷകൻ വിതച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം കർഷകൻ വിതച്ചു. അത് 4 സ്ഥലത്തിലുള്ള ആളുകൾക്ക് ലഭിച്ചെന്നാണ് യേശു തമ്പുരാൻ പറയുന്നത്. 1-ാമത് ലഭിച്ചവൻ വഴിയരികിൽ വീണ വിത്ത് പോലുള്ളവനായിരുന്നു. ആ ദൈവവചനം കേട്ട മാത്രയിൽ സാത്താൻ ഹൃദയത്തിൽ വന്ന് അതിനെ പിറകിക്കളഞ്ഞു. 2-ാമത് വീണത് പാറപ്പുറത്ത്, വചനമെല്ലാം കേട്ട് സംഗ്രഹിച്ചു, എന്നാൽ ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായപ്പോൾ ഈ വചനങ്ങളെയെല്ലാം മറന്നു കളഞ്ഞു. 3-ാമത് വീണത് മുള്ളിനിടയിലാണ്, അത് വചനം കേട്ട് അങ്ങോട്ട് വളർന്നു, എന്നാൽ ലോകത്തിൻ്റെ മോഹങ്ങൾ, ധനം, സൗന്ദര്യം, അതുപോലെ തന്നെ നമ്മുടെ പ്രലോഭനങ്ങൾ, ഇതൊക്കെ കൂടെ കൂടി ആ വചനത്തെ ഞെരുക്കി കളഞ്ഞു. നല്ല നിലത്ത് വീണ വചനം നമ്മെ പരിശുദ്ധാത്മ നിറമുള്ളവരാക്കി, ദൈവവചനം കേട്ട് അനുസരിക്കുന്ന മക്കളാക്കി മാറ്റപ്പെടുത്തി. നമ്മൾ എവിടെയാണ് ഇപ്പോൾ വീഴേണ്ടത്? നല്ല നിലത്ത് വീണ 30, 60, 100 മേനി ഫലം കൊടുക്കുവാൻ സാധ്യമാകണമെന്നാണ് ഈ കഥയിലൂടെ യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നല്ല നിലത്ത് വീണ വിത്തുകളായി വഴിയരികിലും പാറപ്പുറത്തും ഒക്കെ വീണാൽ നമുക്ക് അധികമൊന്നും ലോകത്തിൽ നല്ല മനുഷ്യനെ ജീവിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നല്ല നിലത്ത് വീണുകൊണ്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മനുഷ്യരായി മാറ്റപ്പെടുവാൻ സാധിക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാഠഭാഗത്തിന്റെ മുഖ്യ സന്ദേശവും ഇപ്പൊ മനപ്പാഠവാക്യവും എല്ലാവരും എഴുതി സൂക്ഷിക്കുക. നമ്മുടെ വെള്ള പേപ്പറിൽ പ്രത്യേകം എഴുതി സൂക്ഷിക്കണം. ഈ പാഠഭാഗം ചെറിയ കഥ, എന്നാൽ വലിയ ആശയങ്ങൾ. അങ്ങനെ യേശു തമ്പുരാൻ പഠിപ്പിച്ച കഥ നമ്മുടെ ജീവിതത്തെ സാധൂകരിക്കത്തക്ക വിധത്തിൽ, സ്വാധീനിക്കത്തക്ക വിധത്തിൽ ഉപയുക്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.